ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോബ് ബോർഡ്. കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞത് കുറച്ചുകൂടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്. അപ്പം നമ്മൾ കുറേ കോൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്, കുറേ പവേഴ്സ് ഓഫ് പവർ, ഡിവിഷൻ റോൾ, മൾട്ടിപ്ലിക്കേഷൻ റോൾ അല്ലേ. അങ്ങനെ നമ്മൾ ഈ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ വരുന്ന നിങ്ങൾക്ക് ഓരോന്ന് ആക്ടിവിറ്റികളായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇതൊരു അതായത് 2019 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ആണ്, ആക്ടിവിറ്റി 7, ചേഞ്ച് ദ ഫോം എന്നാണ് അതിൻ്റെ പേര്, ആക്ടിവിറ്റിയുടെ പേര് ചേഞ്ച് ദ ഫോം. അപ്പം അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് 729 ആസ് പവർ ഓഫ് 3. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബി, ഇഫ് 2043 ഈക്വൽ ടു 3 raised to 8, വാട്ട് ഈസ് 3 raised to 8 മൈനസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is an even number? നിങ്ങൾ ഈ കൂടെ എഴുതി പോകണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് കണ്ടുപോകും, പിന്നീട് നിങ്ങൾക്കൊന്നും നോക്കാൻ പറ്റത്തില്ല അത് വരും. അപ്പം which one of the following is an even number? അത് ക്വസ്റ്റ്യൻ 5 raised to 8 തന്നിട്ടുണ്ട്, 5 raised to 8 + 1 തന്നിട്ടുണ്ട്, 5 raised to 8 - 1 ഉണ്ട്, 5 raised to 8 + 1 ഉണ്ട്. Which one of the following is an even number? ദെൻ ഡി പാർട്ട്, റൈറ്റ് 675 ആസ് ദി പ്രോഡക്റ്റ് ഓഫ് 2 prime numbers. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ആക്ടിവിറ്റിയാണ്, ചേഞ്ച് ദ ഫോം എന്നാണ്. എ ബി സി ഡി പാർട്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെയൊക്കെ ആയിരിക്കും വരുന്നത് ഏകദേശം. അപ്പോൾ നമുക്കിത് ഓരോന്നും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നും ചെയ്തു പോകാം. ഫസ്റ്റ് എയുടെ ആൻസർ നമുക്ക് നോക്കാം. റൈറ്റ് 729 ആസ് പവേഴ്സ് ഓഫ് 3. ത്രീയുടെ പവേഴ്സ് ആയിട്ട് നമുക്ക് 729 നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ മതി, നമ്മൾ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഫാക്ടറൈസേഷൻ അല്ലേ. 3 ൻ്റെ പവേഴ്സ് ആക്കി വേണം എഴുതാൻ. അപ്പോൾ നമ്മൾ 3 വെച്ചിട്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യാം. 3 വെച്ചിട്ട് 3 2s are 6, ദെൻ ഇവിടെ 1 ഇങ്ങോട്ട് വരും അല്ലേ. 7 ആയിരുന്നു, അപ്പോൾ 3 2s are 6 ചെയ്യുമ്പോൾ 1 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 12 ആകും. 12-നകത്ത് എത്ര 3 ഉണ്ട്, 4 3s are 12, 3 3s are 9. ഇതൊക്കെ നേരത്തെ നമ്മൾ പഠിച്ച കേട്ടോ, ഒത്തിരി നമ്മൾ ഇത് ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട്. 3 വെച്ച് എഴുതി കഴിഞ്ഞാൽ 8 3s are 24, ദെൻ 8 3s are 24, 1 3s are 3 അല്ലേ. ദെൻ 3 വെച്ച് എഴുതി കഴിയുമ്പോൾ 3 2s are 6, 7 3s are 21. എന്നുവെച്ചാൽ ഇവിടെ 6 ആയിരുന്നു, 6 വരത്തുള്ളൂ, പിന്നെ 8 ആണ്. അപ്പോൾ 2 വരുന്നത് ഇങ്ങോട്ടായിരുന്നു, 21 ആയി. അപ്പോൾ 7 3s are 21. 3 ചെയ്യുമ്പോൾ 9 3s are 27, 3 ചെയ്യുമ്പോൾ 3 3s are 9, 3 ചെയ്യുമ്പോൾ 1 3s are 3. അപ്പോൾ നമുക്ക് 729 3 പവേഴ്സ് ആക്കി നമുക്ക് എഴുതണം. 729 = 3 എത്ര എണ്ണം ഉണ്ടെന്ന് ഇവിടെ എണ്ണിയാൽ മതി, 1 2 3 4 5 6, 1 2 3 4 5 6. അപ്പോൾ 3 raised to 6 ആണ് ഇത്, 729. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 243 is equal to
3 raised to x. Then what is the value of 3 raised to x minus 1? Okay. Now, we have 3 raised to x. 3 raised to x minus 1 is the value of 3 raised to x. Now, what do we do with 3 raised to x minus 1? 3 raised to x minus 1 is the value of 3 raised to x minus 1. എപ്പോഴാണ് മൈനസ് വരുന്നത്? ഡിവിഷൻ റൂൾ വരുമ്പോഴല്ലേ. അപ്പോൾ നമുക്ക് 3 raised to x / 3 raised to 1 ആണെങ്കിൽ അല്ലേ നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്കതൊരു അതായത് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 3 raised to x - 1 എന്നാകും അല്ലേ. അപ്പോൾ ഈ 3 raised to x നമുക്കുണ്ട്. 3 raised to x വാല്യൂ എത്രയാണ് നമുക്കുള്ളത്? നമുക്ക് തന്നിട്ടുണ്ട് 243. അപ്പോൾ നമുക്ക് 243 അതായത് 3 raised to x സ്ഥാനത്ത് 243 divided by 3 raised to 1 is equal to അപ്പം ഇതാണ് എന്ത് 3 raised to x - 1 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 3 raised to x - 1 തുല്യമായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 8 3 24 ദെൻ 1 3 3 81 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. 243 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 81 കിട്ടും. അതായത് 81 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 3 raised to x - 1. ക്ലിയർ ആയോ എങ്ങനെയാണ്? അപ്പോൾ 3 raised to x എന്ന് പറയുന്നത് 243 തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് 3 raised to x - 1 കണ്ടുപിടിക്കേണ്ടത്. 3 raised to x - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനസ് വരുന്ന ഓപ്പറേഷൻ എപ്പോഴും എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡിവിഷൻ റൂളിലാണ്. അപ്പോൾ 3 raised to x - 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 raised to x / 3 raised to 1. ഓക്കെ. അപ്പോൾ 3 raised to x വാല്യൂ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 243 തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ 3 raised to 1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 81 എന്ന് കിട്ടും. ആ 81 അതായത് ഇപ്പോൾ 3 raised to x / 3 raised to 1 ആണ് നമുക്ക് 81 കിട്ടിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 raised to x - 1 = 81 എന്ന് കിട്ടും. ഇനി ഇതല്ലാതെ വേറൊരു രീതിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ 3 raised to x ആണ് 243. 3 raised to x ആണ് 243. അപ്പോൾ നമുക്ക് ഈ 243 3 പവേഴ്സ് ആക്കി നമുക്ക് ചെയ്യാമല്ലോ. 3 പവർ ആക്കി നമുക്ക് എഴുതാം കേട്ടോ. 243 3 പവർ ആക്കി കഴിഞ്ഞാൽ ഇവിടെ തൊട്ടുള്ളത് അങ്ങ് നോക്കിയാൽ മതി. എത്രയുണ്ട്? 1 2 3 4 5 ടൈംസ്. അതായത് 243 = 3 raised to 5 എന്നാണ്. അപ്പോൾ നോക്കിയേ, 3 raised to 5 = 3 raised to x. അപ്പോൾ x = എത്രയാണ്? 5. x = 5 ആണ്. അപ്പോൾ x 5 ആണെങ്കിൽ 3 raised to x - 1 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 raised to 5 - 1 = 3 raised to 4 എന്ന് വരും. 3 raised to 4 എന്ന് പറയുമ്പോൾ 3 × 3 × 3 × 3 × 3 9 9 × 9 81. ഓക്കെ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ 2 മെത്തേഡുണ്ട്. ഒന്ന്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ വേണമെങ്കിൽ ഡിവിഷൻ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ എഴുതാം, ആദ്യം പറഞ്ഞ പോലെ എഴുതാം. ഇല്ലെങ്കിൽ 3 raised to x ഈക്വലായി വരുന്ന 243 നമ്മൾ 3 പവേഴ്സ് ആക്കി എഴുതുക. അപ്പം 243 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പവേഴ്സ് ആക്കി എഴുതണമെങ്കിൽ 3 raised to 5 = 3 raised to x എന്ന് കിട്ടും. അപ്പോൾ x = 5 എന്ന് കിട്ടും. x 5 ആണെങ്കിൽ ഇവിടുത്തെ x - 1 എത്രയായിരിക്കും? 3 raised to x - 1 5 - 1 = 4. അപ്പം 3 raised to 4 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 3 × 3 = 81 എന്ന് കിട്ടും. ഓക്കെ. ഇനി അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഈവൻ നമ്പർ? ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഈവൻ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 ഏത് പവറുകളാണെങ്കിലും നമ്മൾ പഠിച്ചു, 5 ഏത് പവറുകളാണെങ്കിലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും. അപ്പോൾ അത് ഈവൻ നമ്പർ ആകുമോ? ഇല്ല. അപ്പോൾ 5 raised to x വന്നാലും 5 raised to x + 1 വന്നാലും 5 raised to x - 1 വന്നാലും എന്ത് തന്നെയായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. കാരണം 5 raised to, ഇപ്പം ഞാൻ പറയാം, x എന്ന് പറയുന്നത് 3 ആണ് വിചാരിക്കുക. അപ്പോൾ 5 raised to 3 എന്താണ്? 5 raised to 3 എന്ന് പറഞ്ഞാൽ 5 × 5 × 5 തന്നെയായിരിക്കും എൻഡിങ്. അപ്പോൾ ഓഡ് നമ്പർ ആയിരിക്കും. ഇനി 5 raised to ഇവിടെ 3 ആണ്. ഇനി അതിൻ്റെ കൂടുതൽ +1 3 + 1 = 4. 5 raised to 4 ചെയ്താലും 5 × 5 × 5 × 5 അവിടെ നമുക്ക് പിന്നെ 5 മൾട്ടിപ്പിൾ തന്നെയായിരിക്കും. അത് ഓഡ് നമ്പർ ആയിരിക്കും. ഇനി x - 1 ആണെങ്കിലോ, ഈ ഇപ്പോൾ 3 ആണ് നമ്മൾ എടുത്തതെങ്കിൽ അതിൽ നിന്ന് -1 ചെയ്താൽ 2. അപ്പോൾ 5 × 5 = 25. അവിടെയും ഓഡ് നമ്പറാണ്. ഇനി ഇത് നോക്കിയേ, 5 raised to x. അപ്പോൾ 5 നമ്മൾ ഏതോ ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ 5 raised to, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ 5 raised to 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 × 5 × 5 ആണ് 5 raised to 3 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 525 × 5 = 125. അപ്പോൾ ആ കിട്ടുന്നതിനോട് +1 കൂട്ടണം.
അപ്പോൾ നമുക്ക് 126 എന്ന് കിട്ടും. അതൊരു ഈവൻ നമ്പറാണ്, മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നതിനകത്ത് ഇപ്പോൾ 5 പവറുകളായി ഇതല്ല, ഇത് 3 5 പവറാണ്. പക്ഷേ ഇവിടെ മാത്രം 5 പവറിൻ്റെയോട് കൂടത്തിൽ എക്സ്ട്രാ വേറൊരു 1 ആഡ് ചെയ്യണം. അപ്പോൾ 5 പവറുകളെല്ലാം ഓഡ് നമ്പറുകളാണ്, മനസ്സിലായോ? അതിൻ്റെ കൂടത്തിൽ എക്സ്ട്രാ ഒരു 1 ആഡ് ചെയ്താൽ അത് ഈവൺ നമ്പറായി മാറും. അപ്പോൾ ഇതിനകത്ത് വിച്ച് വൺ ഈസ് ദ ഈവൺ നമ്പർ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഈവൺ നമ്പർ, 5 raised to 8 + 1 ആണ് ഈവൺ നമ്പർ എന്ന് പറയുന്നത്. അടുത്തത് റൈറ്റ് 675 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പറുകളുടെ, രണ്ട് പ്രൈം നമ്പറുകളുടെ പ്രോഡക്റ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 675 നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് 675 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. നമുക്ക് 5 വെച്ചിട്ട് തുടങ്ങാം അല്ലേ, 3 വെച്ചിട്ടോ 5 വെച്ചിട്ടോ തുടങ്ങാം കേട്ടോ. ചെയ്യുമ്പോൾ 1 5 5 5 3 55 5 2 10 7 5 35 ദെൻ 3 ചെയ്യാം, 3 9 27 3 3 9 3 1 3. അപ്പോൾ ഇതിനെ നമുക്ക് 675, അതായത് ഡി പാർട്ടിൻ്റെ ആൻസർ, ഡീൻ്റെ ആൻസർ നമ്മൾ എഴുതി കഴിയുമ്പോൾ ഡീൻ്റെ ആൻസർ എങ്ങനെ നമുക്ക് എഴുതാം? 675 പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സിൻ്റെ പവറുകളാക്കി നമുക്ക് എഴുതണം. അപ്പോൾ 5 × 5 × 3 × 3 × 3 എന്നാണ് വരുന്നത്. അപ്പോൾ 5 × 5 5² × 3 × എത്ര 3 ഉണ്ട്? 1 2 3 3 times ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5² × 3³ എന്നാണ് ആൻസർ വരുന്നത്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.